പൊതുവായ ഒരു അടിയന്തര പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. ബുദ്ധിമുട്ടില്ലെങ്കിൽ യല്ലറോ. ഇപ്പൊ പലരും ഒരു സിനിമ ഹിറ്റായ ഉടനെ ഒരൊറ്റ അടിക്ക് അതിന്റെ ഇരട്ടി ഇരട്ടി ആക്കുന്ന ആൾക്കാർ എനിക്കറിയാം. നമുക്ക് ശേഷം വന്ന ആൾക്കാർ ഒരു സിനിമ ഹിറ്റായതുകൊണ്ട് ഒരു സ്റ്റാറിന്റെ പെട്ടെന്ന് അയാളുടെ മാർക്കറ്റ് വാല്യൂ ഇൻക്രീസ്, അയാൾ സാറ്റലൈറ്റ് വാല്യൂ ഇൻക്രീസ് ആവാനൊന്നും പോണില്ല. ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും, അതെന്റെ ചെറുപ്പം മുതലുള്ള ശീലമാ. അത് നല്ല അടികൊള്ളാത്തതിന്റെ സ്റ്റാർഡമിലോട്ട് എത്തുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് അത് വേറെ സ്ഥലത്തിലെത്തണം. അതിന് ഒന്നോ രണ്ടോ ഹിറ്റുകളൊന്നും പോരാ. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. അപ്പൊ ഒരു സിനിമ ഹിറ്റായിട്ട് ഇപ്പൊ ഒരു കോടി വാങ്ങിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. നിങ്ങളാണ്? എനിക്ക് എന്റെ അടുത്ത സുഹൃത്തിനെ എനിക്കറിയാം. അപ്പൊ വെസിൽ ജോസഫിനെയാണ് ഉദ്ദേശിച്ചത് ഞാൻ. ഇളയപ്പറ്റൊരു കാര്യം വിറ്റാണ്. അവള് ഭയങ്കര വിറ്റാണ്. നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയാം? എന്റെ കാലിലായിട്ട് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. കഴിഞ്ഞ ദിവസം എന്നോട് പറയാ ഒരു ദിവസം, ഞാനിപ്പോ ചെറിയ ദിവസം ഞാൻ ഇരട്ടി ഇരട്ടിയൊക്കെ വാങ്ങിക്കാറുണ്ട്. ഇങ്ങനെയുണ്ടോ കള്ളന്മാര് ലോകത്ത്? വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കയറി വന്ന് നട്ടാ കുരുക്കഥ നുണകൾ പറയല ഇവന്റെയൊക്കെ ഹോബി. ബേസിൽ ജോസഫ് ഭയങ്കര മോശമാണ്. കർത്താവ് തരുന്നു, ഞാനത് കൈനീട്ടി വാങ്ങിക്കുന്നു. എലിപ്പനി, ഡെങ്കമ്പനി, ജപ്പാൻ ജ്വരം, അങ്ങനെ എന്തൊക്കെ വ്യാധികൾ വന്ന് നാട്ടിൽ ഓരോരുത്തർ ചത്ത് പണ്ടാറടങ്ങുന്നു. അതിലൊന്നും പെടാതെ എന്റെ കാലിനായിട്ട് നിന്നെ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തല്ല. ചിലപ്പോ അയാളുടെ അടുത്ത പടം ഒരു കോടി കൂട്ടിയതിന് ശേഷം ആ പടം പൊട്ടും. അപ്പൊ തിരിച്ച് നമ്മൾ പഴയ പൈസക്ക് ജോലി ചെയ്യോ? ഇല്ലല്ലോ. നീ മുടിഞ്ഞു പോവും, ഇതെന്റെ ശാപമാടാ നിനക്ക്. നീയും തയ്ച്ചു വെച്ച ഒരു ബ്രേസിയർ. ഞാനാ? ഏയ് നീ. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിക്കാൻ നേരമില്ല.